നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് രാഷ്ട്രത്തെ വീഡിയോ സന്ദേശത്തിലൂടെ അഭിസംബോധന ചെയ്തു. ഇത് മൂന്നാം തവണയാണ് അദ്ദേഹം രാജ്യത്തോട് സംസാരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ, വളരെ വളരെ ഉത്സാഹത്തോടെ, വളരെ സഹകരണ മനോഭാവത്തോടെ രാജ്യം ഈ രോഗത്തെ, COVID-19 കൊറോണ വൈറസ് ബാധയെ നേരിടുകയാണ് എന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്, വ്യക്തമാക്കിയത്. ലോകത്തിന് തന്നെ ഇന്ത്യ മാതൃകയായി മാറുന്നു. ലോകം ഇന്ത്യയെ അംഗീകരിക്കുന്നു. ഈ പ്രതിരോധ സംവിധാനത്തിൽ, ഈ നിയന്ത്രണ സംവിധാനത്തിൽ, ലോക്ക്ഡൗണിൽ എല്ലാ ജനങ്ങളും, 130 കോടി ജനങ്ങളും സഹകരിച്ചു എന്നും അവർക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ലോക്ക്ഡൗണിനോട് സഹകരിച്ച ഏവർക്കും നന്ദി. നല്ല രീതിയിൽ രാജ്യം അച്ചടക്കം പാലിച്ചു. രാജ്യം ഒന്നായി ഈ മഹാമാരിയെ നേരിടുകയാണ്. അതുപോലെ തന്നെ പല രാജ്യങ്ങളും ഇന്ത്യയെ തന്നെ മാതൃകയാക്കിക്കൊണ്ടിരിക്കുന്നു. ഒറ്റയ്ക്ക് ഈ രോഗത്തെ അല്ലെങ്കിൽ ഈ അവസ്ഥയെ എങ്ങനെ നേരിടും എന്ന പൗരന്മാരുടെ ആ ഒരു ആശങ്കയ്ക്കൊന്നും ഇടയില്ല. 130 കോടി ജനങ്ങളും രാജ്യത്തെ ഭരണ സംവിധാനവും എല്ലാവരും എല്ലാവർക്കും ഒപ്പമുണ്ട്. ആരും ഒറ്റയ്ക്കല്ല, എല്ലാവരും ഒത്തൊരുമിച്ചാണ് നമ്മൾ ഈ വ്യാധിയെ തുരത്തിയോടിക്കുക എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിരോധത്തിൻ്റെ ഭാഗമായി ലോക്ക്ഡൗണിൽ തുടരുന്ന ജനങ്ങളോട് എല്ലാവിധ നന്ദിയും കടപ്പാടും ഉണ്ട് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഒപ്പം തന്നെ കോവിഡ് എന്ന ഇരുട്ടിനെ നമുക്ക് അകറ്റണം. ഇരുട്ടിനെ അകറ്റുന്നത് എങ്ങനെയാണ്? വെളിച്ചം തെളിയിച്ചുകൊണ്ടാണ്. April 5 ഞായറാഴ്ച രാത്രി 9:09 എല്ലാവരും അവനവൻ്റെ വീടുകൾക്ക് നടയിലോ മട്ടുപ്പാവിലോ ദീപങ്ങൾ തെളിയിക്കണം. മറ്റ് ഇലക്ട്രോണിക് ലൈറ്റുകളൊക്കെ, ഇലക്ട്രിക് ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് മെഴുകുതിരുനാളമോ അതുപോലെ തന്നെ ദീപനാളങ്ങളോ, മൊബൈൽ ടോർച്ചോ, അങ്ങനെയുള്ള എമർജൻസി ലാമ്പോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തെളിയിച്ച്, ദീപം തെളിയിച്ച് ഈ ഇരുട്ടിനെ, കോവിഡ് എന്ന ഇരുട്ടിനെ അകറ്റുന്നതിൻ്റെ പ്രതീകമായി നമ്മൾ ദീപങ്ങൾ തെളിയിക്കണം എന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഇതിനായിട്ട് ആരും കൂട്ടം കൂടരുത്, ആരും അങ്ങനെ പുറത്തിറങ്ങണ്ട. വീടിൻ്റെ നടയിൽ നിന്നോ അല്ലെങ്കിൽ മട്ടുപ്പാവിൽ നിന്നോ ഇത് ചെയ്യണം. അതുപോലെ തന്നെ ഈ രോഗത്തോട് നമ്മൾ ഒന്നിച്ചു നിന്ന് പോരാടും. രാജ്യം ഒന്നിച്ചു നിന്ന് പോരാടും. രാജ്യം ഈ രോഗത്തെ ആട്ടിയോടിക്കും. നമ്മൾ സാമൂഹിക അകലം, നമ്മൾ ഒരു കാരണവശാലും സാമൂഹിക അകലം പാലിക്കുന്നത് മാറ്റരുത്, അത് തുടരുക തന്നെ വേണം എന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഈ ഒരു അഭിസംബോധന, ഇത് ഒരു പ്രതീക്ഷയാണ്, ഒരു പ്രതീക്ഷയുടെ ഒരു വലിയ തിരുനാളമാണ്. ഇത് വലിയ ഒരു അഗ്നിനാളമാണിത്. തീർച്ചയായും ആ പ്രതീക്ഷയുടെ അഗ്നിനാളം തെളിയിച്ചുകൊണ്ട് കോവിഡ് എന്ന ഇരുട്ടിനെ നമ്മൾ തുരത്തിയോടിക്കണം എന്നാകും പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത്. തീർച്ചയായും ഒരു രാജ്യത്തോടൊപ്പം നിൽക്കുന്ന, ഒരു രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഭരണാധികാരി, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്ര പ്രതീക്ഷാനിർഭരമാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിമാരുമായി, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു. ലോക്ക്ഡൗൺ April 14 ശേഷം അത് നിയന്ത്രണ അവസ്ഥയിലേക്ക്, അത് ലോക്ക്ഡൗൺ പൂർണ്ണമായി പിൻവലിക്കാതെ അത് ഒരു നിയന്ത്രണ അവസ്ഥയിൽ ആക്കുന്നതിനെക്കുറിച്ചൊക്കെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ചിരുന്നു. കാരണം ഈ 14 ശേഷം ആളുകൾ വലിയ സമുദ്രം പോലെ കൂട്ടം കൂട്ടമായി പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്, അത് വ്യക്തമായി തന്നെ അത് നിയന്ത്രിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം സംസാരിച്ചതായി അറിയുന്നു. എന്തായാലും ഒരു പ്രതീക്ഷയുടെ തിരുനാളം ഇതാ കടന്നു വന്നിരിക്കുന്നു. ലോകം ഭാരതത്തെ മാതൃകയാക്കിയിരിക്കുന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. രാജ്യത്തിന് നന്ദി അറിയിക്കുന്നു. രാജ്യം ഒറ്റക്കെട്ടായി ഈ രോഗത്തെ തുരത്തുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മളുടെ ഹൃദയങ്ങളിലേക്കാണ്, ഒരു ജനതയുടെ ഹൃദയങ്ങളിലേക്കാണ് ഇറങ്ങി വരുന്നത്. ആ ഭരണ സാരഥ്യം, ആ ഒരു നമുക്കൊപ്പം, ഓരോ ജനതയ്ക്കും ഓരോ പൗരനും ഒപ്പം നിൽക്കുന്ന ആ വാക്കുകൾ തീർച്ചയായും നമുക്ക് മുമ്പോട്ട് നമുക്ക് നീങ്ങുവാനുള്ള എല്ലാ ശക്തിയും എല്ലാ പ്രചോദനവും നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ഒറ്റക്കെട്ടായി ഈ രോഗത്തെ ചെറുക്കും, ഈ രോഗത്തെ നേരിടും. ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഈ രോഗത്തെ നമ്മൾ ഇല്ലാതെയാക്കും. ലോകത്തെ പല രാജ്യങ്ങളും ഇന്ത്യയെ മാതൃകയാക്കുന്നു. അത് തീർച്ചയായും നമുക്ക് അഭിമാനിക്കാം. നമ്മൾ ഒന്നിച്ച് നിൽക്കും. അതുതന്നെയാണ് പ്രധാനമന്ത്രിയും പറഞ്ഞത്. നമ്മൾ ഒറ്റക്കെട്ടാണ്, ഒന്നിച്ച് നിൽക്കും. ഒന്നിച്ച് നിന്ന് എന്തിനേയും ഏതിനേയും നേരിടും. പ്രതീക്ഷയോടെ, ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായും നമ്മളുടെ പ്രതീക്ഷകളൊക്കെ തന്നെ സാധൂകരിക്കും. നമുക്കതിനുള്ള ശക്തിയുണ്ട്. എല്ലാവരും, ഭരണരംഗവും അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും നമുക്കൊപ്പമുണ്ട്. നമ്മൾ നേരിടുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.